നമസ്കാരം. സമ്പന്നമായ സിറാക്കൂസ് ഭരിച്ചിരുന്നത് അതിസമ്പന്നനായ ഡൈനീഷ്യസ് രാജാവായിരുന്നു. അദ്ദേഹം വളരെ ആർഭാടപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഡൈനീഷ്യസിൻ്റെ ആർഭാടപൂർണമായ ഈ രാജകീയ ജീവിതത്തെ എന്നും അസൂയയോടെയാണ് രാജാവിൻ്റെ ആത്മസുഹൃത്തായ ഡെമോക്ലിസ് നോക്കിക്കണ്ടിരുന്നത്. അതുതന്നെയല്ല ഡെമോക്ലിസ് കൂടെ കൂടെ രാജാവിനോട് പറയുമായിരുന്നു, ഈ ലോകത്തിലേക്കും സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കുന്നത് അങ്ങായിരിക്കും. ഇത് കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ ഡൈനീഷ്യസ് ഒരു ദിവസം ഡെമോക്ലിസിനോട് പറയുകയാണ്, നമുക്ക് ഒരു ദിവസത്തേക്ക് നമ്മുടെ ഈ ജീവിതങ്ങളെ ഒന്ന് വെച്ച് മാറിയാലോ. അന്ന് തന്നെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ഒരു ദിവസത്തേക്ക് ഡെമോക്ലിസ് ആയിരിക്കും നിങ്ങളുടെ രാജാവ്, വേണ്ടത്ര ബഹുമാനവും പരിചരണവും അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. എല്ലാവരും അതനുസരിച്ചു. ഡെമോക്ലിസ് ഒരു ദിവസത്തെ രാജാവാകുകയാണ്. ഉച്ചഭക്ഷണ സമയത്ത് മേശയുടെ പ്രധാന സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ച ഡെമോക്ലിസ് തൻ്റെ ഈ ഒരു ദിവസത്തേക്കെങ്കിലും കൈവന്ന ഭാഗ്യത്തെ ഓർത്ത് സന്തോഷത്തോടുകൂടി വീഞ്ഞ് ഗ്ലാസ് കയ്യിലെടുത്ത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുകളിൽ കണ്ട ഒരു കാഴ്ചയിൽ ഉടക്കി. അതായത് അദ്ദേഹം ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ഏത് നിമിഷവും തൻ്റെ തലയിൽ പതിക്കുവാൻ തയ്യാറായി വളരെ മൂർച്ചയേറിയ ഒരു വാൾ നേർത്ത ഒരു നൂലിൽ മുകളിൽ കെട്ടി തൂക്കിയിരിക്കുന്നു. അത് ഏത് നിമിഷവും തൻ്റെ തലയിൽ പതിക്കുമല്ലോ എന്ന പേടിയോടെ ഇരിക്കുന്ന ഡെമോക്ലിസിൻ്റെ മുഖഭാവം കണ്ടുകൊണ്ട് ഡൈനീഷ്യസ് അദ്ദേഹത്തോട് പറയുകയാണ്, ഈ വാൾ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം രാജകീയമായ എൻ്റെ സൗഭാഗ്യത്തോടൊപ്പം എനിക്ക് ഏറെ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഈ വാൾ എൻ്റെ മേൽ പതിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്, പല ഘട്ടങ്ങളുമുണ്ട്. അതായത് ശത്രുക്കൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ, ഞാൻ ഒരു തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാനുഷികമായ ദൗർബല്യങ്ങൾക്ക് ഞാൻ വല്ലാതെ അടിപ്പെട്ടു പോകുമ്പോൾ, പ്രലോഭനങ്ങൾ കടിമപ്പെടുമ്പോഴൊക്കെ എൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ വാൾ എൻ്റെ തലയിൽ പതിക്കുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇത് കേട്ടതോടെ ഭയചകിതനായ ഡെമോക്ലിസ് തൻ്റെ സൗഭാഗ്യം വേണ്ടെന്ന് വെച്ച്, രാജകീയമായ അധികാരവും പരിചരണവും ഒക്കെ വേണ്ടെന്ന് വെച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി എന്നാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുക. പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ സൗഭാഗ്യപൂർണമായ ജീവിതത്തോട് വച്ച് മാറണമെന്ന് ഇടയ്ക്കെങ്കിലും ആഗ്രഹിക്കുന്നവരല്ലേ? നാം പുറമേ കാണുന്ന സമ്പത്തും സന്തോഷവും പ്രൗഢിയും മാത്രമാണ് പലപ്പോഴും ആഗ്രഹിക്കുക. എന്നാൽ ആ സമ്പത്തിനോടും പ്രൗഢിയോടുമൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും നമ്മെ തേടിയെത്തും എന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. വെറുതെയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഭാഗ്യങ്ങളെ നാം ആഗ്രഹിക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം വച്ച് മാറണമെന്നും ആഗ്രഹിക്കേണ്ടതില്ല. കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കറിയാത്ത ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉത്തരവാദിത്തങ്ങളും അവരുടെ സൗഭാഗ്യത്തോടൊപ്പം നമ്മെ തേടി വന്നെന്നിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ഭാഗ്യങ്ങളിൽ സംതൃപ്തിയോടെ ഒരു ജീവിതം നയിക്കുക തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത്.